പുതുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മൂന്നാറിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ നമ്മുടെ ഭ്രമരം ഷൂട്ട് ചെയ്ത ആ ഒരു ലൊക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ ഞങ്ങൾ മുകളിൽ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഒരു തോട്ടങ്ങളുണ്ട്, അത് കാണാൻ വന്നതാണ്. അപ്പോൾ അത് കായ്ക്കുന്ന ഒരു സമയമല്ലേ ഇപ്പം, അതുകൊണ്ട് ഞങ്ങൾ അത് കണ്ടില്ല. നേരെ ഞങ്ങൾ ഇവിടെ വന്ന ഭ്രമരത്തിൻ്റെ ആ ഒരു ലൊക്കേഷനൊക്കെ കണ്ട് അങ്ങ് പോകാമെന്നുള്ള കരുതിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം വരുന്നതാണ് ഒരു ട്രീ ഹൗസും മറ്റു കാര്യങ്ങളും കാണാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഉടനെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്താണ് ബെല്ലൈക്കണ്ടെന്ന് അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ അയക്കുന്ന വ്യത്യസ്തമായ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. നമ്മൾ നേരെ ഇപ്പം കാന്തല്ലൂർ വന്നേച്ച് കാന്തല്ലൂർ നമ്മൾ ഭ്രമരം ഷൂട്ട് ചെയ്ത ആ ലൊക്കേഷനിലേക്കാണ് നമ്മൾ അടുത്ത പോകുന്നത്. മൊത്തം കുറിഞ്ചികളാണ്, മൊത്തം കുറിഞ്ചിയാ. നിങ്ങൾ വരിക, ഈ കുറിഞ്ചികളെല്ലാം കാണുക. നവംബർ ഡിസംബർ മാസത്തിലാണ് വരേണ്ടത്. സന്തോഷിക്കുക, എൻജോയ് ചെയ്യുക. കുറിഞ്ചി ആരും പറിക്കല്ല, ആരും പറിക്കാൻ പാടില്ല. കുറിഞ്ചി ആരും പറിക്കല്ല, വറുത്തി കഴിഞ്ഞാൽ വൈകിട്ട് കുറിഞ്ചിയുണ്ട്. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ വന്നപ്പം കുറച്ച് ട്രീ ഹൗസും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതെന്താ അറിയത്തില്ല കേട്ടോ, ഇതെന്നാ നടത്തില്ല എന്തോ തിരിച്ചു നടന്നവരുണ്ടാവില്ലേ. ആരാണ് കഞ്ഞിക്കട? ജോർജ്. എനിക്കോ ഞാൻ തളന്ന് ശ്വാസം വിളിച്ചു. പറ എന്തെങ്കിലും പറ, നീ പറ. അപ്പോൾ ഇതാണ് നമ്മുടെ ഭ്രമരം ലൊക്കേഷൻ. അപ്പൊ എന്താ സീനെന്ന് ചോദിച്ചാല് ജീപ്പ് മറിയുന്ന സീനാണോ അല്ലേ? ജീപ്പ് മറിയുന്നതും ഇടിക്കുന്നതും ആയ കാര്യം മാത്രമേ പറയാനുള്ളൂ. നീലക്കുറിഞ്ചി പോലെ വേറൊരു കുറിഞ്ചി നീലക്കുറിഞ്ഞാണോ അവർക്ക് നീലക്കുറിഞ്ഞ ഓരോ കുറിഞ്ചിയാണ് ഗൈസ്. ഹലോ ഗൈസ്, ഹലോ ഗൈസ്. അയ്യോ ഗൈസ്, നീലക്കുറിഞ്ചി അത് വേറെ കുറിഞ്ചി. നോക്കാം ഇവിടെ ഏത് സീനാ ചെയ്തേക്കാൻ കാര്യത്തില്. ഇവിടെ വന്നതിന് ശേഷം ഭ്രമരം പാറന്ന് ഈ പാറയ്ക്ക് ആദ്യമുള്ളൊരു പേര് തുർച്ചിപ്പാറ. ആ തുർച്ചിപ്പാറ എന്നാണ് ഈ പാറയ്ക്ക് ആദ്യം പോകുന്നത്. പിന്നെ ഭ്രമരം ഷൂട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഭ്രമരം ഷൂട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഭ്രമരം പാറ എന്നാണ് ഇപ്പൊ ഈ പാറയ്ക്ക് ഇവിടെ അറിയാൻ പറ്റുന്ന അങ്ങനൊരു പേരാണ് ഈ ഭ്രമരം പാറ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ സീനാണ് ചെയ്തിരിക്കുന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ, എന്താണെന്നുള്ളത്. എന്തായാലും നമുക്ക് ആ സീനൊന്ന് ചെക്ക് ചെയ്യാം.
കൃഷി ഉണ്ട്, മറ്റേ നമ്മുടെ ഫ്രൂട്ട്സിന്റെ തോട്ടമുണ്ട്. അപ്പൊ അതൊക്കെ കാണാൻ പോകാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവര് ഇവിടെ ചോദിച്ച പറഞ്ഞത് രണ്ടു മാസോളം കഴിഞ്ഞിട്ടേ നമുക്ക് അത് ഫ്രൂട്ട്സിന്റെ ആ വിളവെടുക്കുന്ന സമയത്ത് എല്ലാം വരത്തുള്ളൂ. അപ്പൊ ഇപ്പൊ ഒന്നും ആയിട്ടില്ല, രണ്ടു മാസം കൂടെ കഴിയും. ട്രീ ഹൗസ്, രണ്ട് ട്രീ ഹൗസ് ഉണ്ട്. നമ്മൾ മുമ്പേ അക്കരെ മലയില നിന്ന് കേട്ടോ, ആ മലയിൽ നിന്നിട്ടാണ് നമുക്ക് ഇങ്ങോട്ടുള്ള വഴി. നമുക്ക് ആ അവിടുത്തെ കടയിലെ ചേട്ടൻ പറഞ്ഞു തന്നെ. അപ്പം ഇങ്ങനെ കയറി നമ്മൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുന്നത് കണ്ടോ. നമുക്ക് അതിൽ നോക്കാം ട്രീ ഹൗസ്. പക്ഷെ അതിൻ്റെ മണ്ടയ്ക്കോട്ട് കയറാൻ കുഴപ്പമില്ല, പക്ഷെ ഇറങ്ങുന്ന കാര്യത്തിൽ ഇച്ചിരി പാടുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് നോക്കാം. മഞ്ഞിറങ്ങോ ഇവിടെ? മഞ്ഞ് രണ്ടാം മരം കൂടാ. അപ്പൊ അത് എപ്പോഴാ? അത് കഴിഞ്ഞ് സീസൺ കഴിഞ്ഞു. സീസൺ കഴിഞ്ഞു. ഇതാണ് ഇവിടെ ആപ്പിളത്തോട്ടം. ഇപ്പൊ ക്ലോസ്ഡ് ആണ്. ചെടികളെല്ലാം ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് കരിഞ്ഞ അവസ്ഥയിലാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇവിടെ ആപ്പിൾ സുലഭമായി കിട്ടുന്ന സമയം. ഇപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ്.